വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദിനാസ് വ്ലോഗ്. എന്നിട്ട് സ്വന്തം ഗ്രീന, നമ്മള് ഇന്നലെ താമസിച്ച ഹോട്ടലിൽ നിന്ന് ചെക്കൗട്ട് ഒക്കെ ചെയ്തു കേട്ടോ. ഇനി നമ്മൾ നേരെ പോകാൻ പോകുന്നത് ബേക്കലിലേക്കാണ്. അല്ല കേട്ടോ, നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും, അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോകാൻ പോകുന്നത് ബേക്കലിലേക്കാണ്. അപ്പോൾ എന്തായാലും ഞാൻ വിചാരിച്ചത് ബേക്കലില് സൺസെറ്റ് കാണണമെന്നായിരുന്നു ഇന്നലെ. പക്ഷേ നമ്മൾ സമയം വൈകിയതിനാൽ നമുക്ക് എന്താ പറയുക, കയറാൻ പറ്റിയില്ല. രാത്രി 8 മണിയായി നമ്മളിവിടെ എത്തിയപ്പോൾ തന്നെ. പക്ഷേ കുഴപ്പമൊന്നുമില്ല, നമുക്ക് ബേക്കൽ ഇന്ന് രാവിലെ കാണാം. അപ്പം എന്തായാലും ബേക്കൽ ഈ കടലിൻ്റെ തീരത്തായതുകൊണ്ട് നല്ല രസമായിരിക്കും കാണാൻ. അപ്പം നമുക്ക് ആദ്യം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം, പിന്നെ ബേക്കലിലേക്ക് പോവാം. ഇതാട്ടോ നമ്മൾ ഇന്നലെ താമസിച്ച ഹോട്ടൽ, ഹോട്ടൽ ബേക്കൽ പാലസ്. ഇതുണ്ടോ, ഞങ്ങൾ ഭക്ഷണം കഴിച്ച ഹോട്ടലിൻ്റെ മുമ്പിൽ നിന്ന് കണ്ടൊരു അമ്പലമാണ്. നല്ല രസമുള്ള ഗോപുരവും പിന്നെ അതിൻ്റെ ആ അമ്പലത്തിൻ്റെ സ്ട്രക്ചറൊക്കെ നല്ല രസമുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചിരുന്നു ഷൂട്ട് ചെയ്തേക്കാന്ന്. നല്ല ഭംഗിയില്ലേ. അതുപോലെ തന്നെ ഇതാണ് കേട്ടോ ഞങ്ങൾ കഴിച്ച ഭക്ഷണം കഴിച്ച ഹോട്ടല്. നല്ല ഭക്ഷണമായിരുന്നു. നല്ല രസമായിട്ട് അങ്ങനെ നമ്മളിത് ആ ബേക്കറിൽ എത്തിയിട്ടോ. അപ്പം അമ്മയും ഇതാ നടന്നു പോണു. ഈ പാർക്കിംഗ് ഗ്രൗണ്ടിന് അവിടെ തന്നെയാണ് വാഷ്റൂം കാര്യങ്ങളിൽ നിന്നാണ് കേട്ടോ കാര്യങ്ങൾ. വാഷ്റൂമൊക്കെ ഈ പാർക്കിംഗ് ഗ്രൗണ്ടിൻ്റെ അവിടെയാണ്. ബേക്കലിന്റെ അകത്ത് തന്നെ ഒരു ക്ഷേത്രമുണ്ട്, അതാണിത്. ഇവിടെ ബേക്കലിനെ കുറിച്ച് എല്ലാം തന്നെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ അവിടെയാണ് ടിക്കറ്റ് ഒക്കെ എടുക്കുന്ന സ്ഥലം. നല്ല രസമുണ്ട് കേട്ടോ ഇതൊക്കെ കാണാനായിട്ട്. നല്ല ഗാർഡനിങ് ഒക്കെ ചെയ്ത് നല്ല രസമായിട്ടാണ് ഒരു മെയിൻറ്റെയിൻ ചെയ്തേക്കുന്നത്. അതുപോലെ ഇത് കേരളത്തിലെ ഏറ്റവും വലിയൊരു കോട്ടയാണ്. 40 ഏക്കറാണ് ഈ കോട്ടയുടെ വലിപ്പം എന്ന് പറയുന്നത്. അത് അറബിക്കടലിൻ്റെ തീരത്ത്. എനിക്ക് പൂക്കളൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല രസമുണ്ട് ആ ഒരു കോട്ടയുടെ ഭംഗി. ശരിക്കും നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇങ്ങനെ ഗാർഡനിങ് ഒക്കെ ചെയ്തു വെച്ചോണ്ടാണ്. നമ്മൾ കുറച്ചുനേരം ഉള്ളൂ, രാവിലെ ഒരു 8 മണി 9 മണിക്കായപ്പോഴാണ് നമ്മൾ ഇവിടെ വന്നത്. അതുകൊണ്ട് തന്നെ അധികം വെയിലില്ല. നമുക്ക് ഈ കോട്ട തന്നെ ലൈക്ക് നമ്മുടെ മാത്രമായി പോലെയുണ്ട് അല്ലേ. കോട്ട കാണാൻ വന്നിട്ട് ഇപ്പൊ ഗാർഡൻ കണ്ടിരിക്കുന്നു ഓരോ പൂക്കളും കാര്യങ്ങളൊക്കെ. വേറെന്താ
തറ മാത്രമേ ഉണ്ടാവുള്ളൂ, വക്കിലും പോയി. ഒരു മനുഷ്യരില്ലാട്ടോ, അങ്ങനെയല്ല നമുക്ക് ഇവിടെ മനുഷ്യരില്ലാത്തൊന്നും ആസ്വദിക്കുന്നു. ഇതൊരു വാച്ച് ടവർ ആണ് കേട്ടോ ഈ കോട്ടയുടെ. വേറെ അങ്ങോട്ട് ആയതും നമുക്ക് അതങ്ങനെ ശരിക്കും ഷൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല. എന്തോ കിടങ്ങോ കിണറാണ് രണ്ടല്ല ഒന്നാണ്. ഇനി കണ്ടിട്ട് മനസ്സിലായില്ല കിണറാണോ രസം. ഇതാണോ ഏറ്റവും വലിയ വാച്ച് ഈ ഒരു ബേക്കൽ കോട്ടയുടെ. അവർക്ക് കാണാലോ അവിടെ നിന്നൊക്കെ ആരെങ്കിലും ആക്രമിക്കാനൊക്കെ വരുമ്പോ അവർക്ക് കണ്ടിട്ട് അവർക്ക് അതനുസരിച്ച് എന്താ പറയുക മുറകളൊക്കെ ചിന്തിക്കാനും കീരങ്ങയൊക്കെ ഉപയോഗിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വാച്ച് ടവേഴ്സ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇതാണ്ടോ അന്നത്തെ കാലത്ത് ആയുധ പോല. ഇപ്പൊ അത് ഒന്നും തുറന്നിട്ടില്ല. ഇപ്പൊ ഇവിടെ പണിയാ ഇതൊന്നും അങ്ങനെ ഞങ്ങൾക്ക് വെച്ചേക്കുവാണ് ഇപ്പോഴത്തെ കാലത്ത്. സോ ആണ് ഈ തോട്ടത്തിന്റെ ആ കാണുന്നതാണ് അറബിക്കട. നല്ല ഭംഗിയുണ്ട്. ഇപ്പൊ വെയിലായതുകൊണ്ട് വെയിൽ ഇങ്ങോട്ടായതുകൊണ്ട് നമുക്ക് ക്ലിയർ ആയിട്ട് കിട്ടുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇത് വേറൊരു വാച്ച് ടവർ ആണ്, വിങ് ആണ്. പക്ഷെ അങ്ങോട്ട് കയറാനായിട്ട് പറ്റില്ല. ഞങ്ങൾ ആ അതിനകത്ത് കയറാന്നാണ് വിചാരിച്ചത്. മറ്റു ഭയങ്കര വലുതല്ലേ. അവിടെ കടല് കുറച്ചുകൂടി അടുത്ത്
ഒരു കടലിന്റെ വ്യൂ കാണാട്ടോ. വാ, ബേക്കൽ കോട്ടയുടെ ചരിത്ര വേറെ പോവാന്ന് പറയുന്നത് ഭയങ്കര, എന്താ പറയാ, അത് പറയാതെ പോവാൻ പറ്റത്തില്ല. സോ നമുക്ക് ബേക്കൽ കോട്ടയുടെ ചരിത്രം എന്താണെന്ന് നോക്കാം. ബേക്കൽ കോട്ട 12 നൂറ്റാണ്ടുകളുടെ സമയത്ത് കോലത്തിരി രാജവംശത്തിന് കൈകളിലായിരുന്നു. അതിന് ആ ഒരു സമയത്ത് ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത് ഭയങ്കര തന്ത്രപ്രധാനപ്പെട്ടൊരു സ്ഥലമായതുകൊണ്ട് തന്നെ നായ്ക്കറുകളും കോലത്തിരിയും തമ്മിൽ എപ്പോൾ നോക്കിയാലും യുദ്ധമായിരുന്നു. അങ്ങനെ അവസാനം ശിവപ്പ നായ്ക്കറ് ഈ കോട്ട കീഴടക്കി, അല്ലെങ്കിൽ കോലത്തിരികളെ തോൽപ്പിച്ചിട്ട് ഈ കോട്ട കീഴടക്കി. അന്നേരം ഈ കോട്ട അവരുടെ കൈകളിലായി. അവര് ശിവപ്പ നായ്ക്കുന്ന സമയത്ത് ഈ കോട്ട ഭയങ്കരധികം വിപുലീകരിച്ചു. പിന്നീട് ടിപ്പു സുൽത്താൻ രംഗപ്രവേശം ചെയ്യുകയാണ് മലബാറിലേക്ക്. ആ സമയത്തും ഈ കോട്ട ടിപ്പു സുൽത്താന്റെ കൈകളിലേക്ക് ആവുകയും പിന്നെ അദ്ദേഹത്തിന്റെ ഈ കോൺക്വസ്റ്റുകളിൽ ഭയങ്കര വലിയൊരു തന്ത്രപ്രധാനപ്പെട്ട ഒരു സ്ഥലമായി ഈ ബേക്കൽ കോട്ട മാറാനുണ്ടായത്. പിന്നെ 4th ആംഗ്ലോ മൈസൂർ വാറിൽ ടിപ്പു സുൽത്താൻ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയോട് തോൽക്കുകയും ഈസ്റ്റ് ഇന്ത്യ കമ്പനി പിന്നീട് ഈ ഒരു കോട്ടയുടെ അധിപനായിട്ട് മാറുകയും ചെയ്യുകയാണ്. അങ്ങനെ കുറെ നാളുകള് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കൈകളിലായിരുന്നു ഈ ഒരു കോട്ട. അതിനുശേഷം സ്വാതന്ത്ര്യം കിട്ടി. പിന്നെ ഇന്ത്യൻ ഗവൺമെന്റിന്റെ അത് അല്ലെങ്കിൽ കേരള ഗവൺമെന്റ് ഒക്കെ ഫോം ചെയ്ത് അങ്ങനെ ഈ കോട്ട വന്നു. അതിനുശേഷം ഇപ്പൊ എന്താ പറയാ, ഈ ഒരു കോട്ടയെ സ്പെഷ്യൽ ടൂറിസ്റ്റ് സ്പോട്ടാക്കി മാറ്റിയിരിക്കുകയാണ്. അതുപോലെ തന്നെ നന്നായിട്ട് ഇവര് പാലിച്ചിട്ടുണ്ട് കേട്ടോ. അത് നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. കാരണം നിങ്ങൾക്ക് അറിയാം, ഈ ഒരു ഗാർഡനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവില്ല എന്ത് നന്നായിട്ടാണ് പാലിച്ചിരിക്കുന്നത്. അതും കൂടെയാണ് ഈ ഒരു കോട്ടയ്ക്ക് കുറച്ചും കൂടെ നല്ലൊരു എന്താ ഒരു ഒരു ഭംഗി കൂട്ടുന്നത്. സോ ഇതൊക്കെയാണ് ഈ ഒരു കോട്ടയെ പറ്റിയുള്ള ചരിത്രം എന്ന് പറയുന്നത്. ഇതാണ് കേട്ടോ കിണറ്. അന്നത്തെ കാലത്ത് വെള്ളമൊക്കെ എടുത്തിരുന്നത് ഈ കിണറ്റിൽ നിന്നാണ്. നല്ല രസം. നല്ല രസമുണ്ടല്ലേ കാണാനായിട്ട്.
സൈക്കിളിൽ ഇറങ്ങാൻ പോവാമല്ലോ. നമ്മളങ്ങനെ ബേക്കൽക്കോട്ടയൊക്കെ കണ്ടിറങ്ങിട്ടോ. നിങ്ങൾക്ക് ബേക്കൽക്കോട്ടയും പരിസരങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അവിടുത്തെ ആ കടലിൻ്റെ കാഴ്ചകളും ബേക്കൽക്കോട്ടയും ഒക്കെ ഭയങ്കര രസമുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ഇതാ ഹസ്റ്റലിലേക്ക് പോവാണ്. നമ്മുടെ പറമ്പെന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് പോകുന്നത് അല്ലെ? പറമ്പില്ലേ പരമ്പ, കാസർഗോഡ് ജില്ലയിലെ പരമ്പ എന്ന സ്ഥലത്തേക്കാണ് പോകുന്നത്. ഫോറസ്റ്റ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫോറസ്റ്റ് ആണ്, ഫോറസ്റ്റ് അല്ലെങ്കിൽ ഫോറസ്റ്റ് അല്ല. കാരണം ഇടയ്ക്ക് ഫോറസ്റ്റ് വരും, പിന്നെ കടക്ക് കാസർഗോഡാവും, പിന്നെ ഫോറസ്റ്റ് ആവും. ഇതെങ്ങനെ ഒരുപടി ാണ് ഇപ്പം ഏതാണ്ട് മടിക്കേരി ഭാഗം കഴിഞ്ഞു. ഇനി കുറെ ദൂരമുണ്ട് ഹസനിലേക്ക്. അപ്പം നമ്മൾ കർണാടക ബോർഡറൊക്കെ ക്രോസ് ചെയ്തു കേട്ടോ. മടിക്കേരി കഴിഞ്ഞു എന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി കർണാടക ബോർഡർ ക്രോസ് ചെയ്തല്ലോ. അപ്പോ അവിടെ നമുക്ക് നമ്മൾ RT-PCR ടെസ്റ്റ് ചെയ്തതിന്റെ റിസൾട്ട് കാണിക്കണമായിരുന്നു. ഇപ്പൊ ഡേറ്റ് എന്ന് പറയുന്നത് 25th December 2021 ആണ്. അപ്പൊ ഞാനിത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാല്, അല്ലെങ്കിൽ ഈ ഡേറ്റ് പറയാൻ കാരണം എന്താ വെച്ചാല്, നിങ്ങൾ എപ്പോഴാണ് ഞാൻ ഈ വീഡിയോ കാണുന്നതെന്ന് എനിക്കറിയില്ലല്ലോ. അപ്പൊ ഇപ്പോ ഈ ഒരു സമയത്ത് RT-PCR 72 മണിക്കൂർ RT-PCR ടെസ്റ്റ് ചെയ്തതിന്റെ റിസൾട്ട് അവിടെ ബോർഡറിൽ ചോദിക്കുന്നുണ്ട്. പരിശോധിച്ചിട്ടേ നമ്മളെ ബോർഡർ എടുത്താനായിട്ട് ഇത് എടുത്തോളൂ. അപ്പോ അതാണ്. അപ്പം നമുക്ക് ഹസനിലേക്ക് പോവാം, ഹസന്റെ കാഴ്ചകൾ കാണാം. മലയാളം മനസ്സിലായ കൊച്ചു പിള്ളേർക്ക് കൊടുക്കണേ. താങ്ക് യു. റാഗിയായിരുന്നു. കർണാടക കയറിയപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഇതാണ്. ഇത് ഏതോ സ്ഥലം എന്നോട് ചോദിക്കരുത്, കാരണം ഫാസ്റ്റാഗ് ഉണ്ടായിരുന്നു. അപ്പൊ നിങ്ങള് ഫാസ്റ്റാഗ് ഒക്കെ എടുത്ത് വെക്കുക. അതാവുമ്പോ തോളിൽ മറ്റേ തോള് കൊടുക്കണോടത്ത് ഇങ്ങനെ ക്യൂ ഒന്നും നിൽക്കേണ്ട ആവശ്യമില്ല. പെട്ടെന്ന് തന്നെ കാര്യം കഴിഞ്ഞിട്ടാ പോയി. അത് ഞാൻ പറഞ്ഞു തന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതോ സ്ഥലം തന്നോട് ചോദിക്കരുത്, കാരണം ഇവിടെ മുഴുവനും കന്നഡയിലാണ് എഴുതിയിരുന്നത്. അതുകൊണ്ട് എന്റെ സ്ഥലം നീലമംഗലം. ഞാൻ കന്നഡന്ന് കന്നഡ ആംഗ്ലേജിൽ മുഴുവൻ എഴുതി വെച്ചേക്കണെന്ന് പറഞ്ഞ ഉടനെ തന്നെ ഇംഗ്ലീഷിൽ എഴുതി വെച്ചു നീലവിംഗലു എന്നാണ് സ്ഥലത്തിന്റെ പേര്. നമ്മളിപ്പം ഹസൻ ലക്ഷ്മക്കി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഹസൻ മൈസൂർ റോട്ടിക്കടെ എന്താണ്. അപ്പൊ നമ്മൾ രാത്രി ഒരു 8 മണിയൊക്കെ ആവും അല്ലെ? 7-8 മണിയൊക്കെ ആവും ഹസൻ എത്തുമ്പോ. ഈ റോഡ് അത്യാവശ്യം കുഴപ്പമില്ല അല്ലെ? ടോൾ റോഡായില്ലേ? വഴിക്ക് വഴിക്ക് സംഭവം നല്ലല്ലേ. നമ്മളിനി ഹസനിൽ എത്തുമ്പോഴത്തേക്കും ഒരു 7 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ നാളെ നമുക്ക് ഹസനും അവിടെയുള്ള കാഴ്ചകളൊക്കെ കാണാം. സോ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കണ്ട. പുതിയൊരു വീഡിയോയുമായി ഞാൻ വരുന്നതായിരിക്കും. ടാറ്റ ബൈ ബൈ. സീ യു.